ഈയിടെ പ്രശസ്തനായ ഒരു ബ്ലോഗർ റോഡിന്റെ ദുരവസ്ഥ വിവരിച്ച് നാടുണർത്തൽ നടത്തിയിരുന്നു. ഫ്ലാഷ് ബാക്ക്. പട്ടാമ്പി കഴിഞ്ഞിട്ട് ഷൊർണൂർ റോഡിലേക്ക് കയറി. എന്ത് പന്നം പിടിച്ച വഴിയാ ചെയ്തത്? ഇത്രയും വൃത്തികെട്ട വഴി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് പട്ടാമ്പിയിലെ ചില ദൃശ്യമാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു. സ്വാഭാവികം. ഇതോടെ വിരളി പിടിച്ച MLA സകല ദേഷ്യവും തീർക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. തനിക്കെതിരെ ചില മാധ്യമങ്ങൾ പണം വാങ്ങിയാണ് വാർത്ത നൽകുന്നതെന്ന് പറഞ്ഞ MLA താൻ സ്വയം പ്രതിരോധത്തിലാണെന്ന് നാട്ടുകാരെ അറിയിച്ചു. പണം കൈപ്പറ്റിയാണ് ബ്ലോഗർ സുജിത് ഭക്തൻ പട്ടാമ്പി കുളപ്പുള്ളി റോഡിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തിയതെന്ന് MLA മുഹമ്മദ് മൂസിൻ. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. ബ്ലോഗർ ആവുമ്പോ അയാള് പണം മേടിച്ചിട്ട് ചെയ്തു എന്നൊക്കെ ഈ പറഞ്ഞ MLA ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം MLA എന്താണ് അത് തെളിയിക്കണം. അത് പിന്നെ എന്ത് എടോ ബ്ലോഗർമാർ എന്ന് പറഞ്ഞാൽ ഇതാ പണി. നിങ്ങൾ നിങ്ങൾ MLA ആയിട്ട് ഇരുന്നോണ്ട് താൻ തന്റെ പണി എടുക്കാത്തോണ്ടാണ് ഒരു ബ്ലോഗർ അത് കൂടി പോയ സമയത്ത് അയാൾ അയാളെ കണ്ണു കണ്ടത് അയാൾ ഇട്ടത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഈ MLA എന്ന് പറഞ്ഞ ഈ മനുഷ്യന് ഇത്തിരിയെങ്കിലും സ്വന്തം ചെയ്യുന്ന പണിയിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരാൾ അവിടെ വന്നിട്ട് അന്റെ നാട്ടിലുള്ള എന്തിട്ടില്ല ഈ റോഡിനെ കുറിച്ചിട്ടില്ല. പിന്നെ ഇയാൾ വന്നിരുന്ന് പെയ്ഡ് വർക്ക് പെയ്ഡ് വർക്ക് താരം MLA ഇടും. തനിക്ക് മിനിമം ഒരു ക്വാളിറ്റി വേണ്ട, മിനിമം ക്വാളിറ്റി. താൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ചാനലിനെ കുറിച്ചിട്ടും അത് പെയ്ഡ് വർക്ക് എന്ന് പറയുന്നത്? തനിക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ പെയ്ഡ് വർക്ക് എന്ന് പറയാൻ വേണ്ടിട്ട്? ചുമ്മാ ഉടയപ്പെട്ട് വന്നേക്കാനായിട്ട് ഇത് ഇങ്ങനെ കുറെ രാഷ്ട്രീയക്കാര് ഇവന്മാരെ സ്ഥിരം പരിപാടി തന്നെ. ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ ആ എടുത്തു കാണിക്കുന്നവന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവൻ പെയ്ഡ് വർക്കാണ്, കാശ് മേടിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. താമിന് MLA പണി ചാരിറ്റിക്ക് വേണ്ടിട്ടാണ് നടക്കുന്നത്. നിർത്തി നവ്വാനിക്കുവാണെന്ന് എത്ര വിഴുങ്ങിയിട്ടുണ്ട്, വിഴുങ്ങിയോ എന്നുള്ളതൊക്കെ നാട്ടുകാർ പറഞ്ഞാൽ തനിക്കോ വിളിക്കോ? കന്നിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു. ഇത് അങ്ങനെ ഒരു MLA സ്വയം വെളുപ്പിക്കാൻ വേണ്ടി രാവിലെ എണീച്ച് വന്നിട്ട് സ്വന്തം വെളുപ്പിക്കൽ ചാനലിനെ വിളിച്ചു കൊടുത്തിട്ട് ഇന്ന് വെളുപ്പിക്കുന്നു. എന്നിട്ട് മറ്റേ കുറ്റു പെയ്ഡ് വർക്ക് ആണെന്ന്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ചന്ദ്രനില് മറ്റേ റോവർ ഇറക്കില്ലേ, അത് ഇറക്കിയിട്ട് എക്സ്പെരിമെന്റിന് കൊടുത്താലൊക്കെ അവിടെ ഇതിലും ചെറിയ കുഴികളെ ഉണ്ടാവുള്ളൂ.